നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ മാസം 30-ാം തീയതി ശനിയാഴ്ച. തുടക്കത്തിൽ പ്രഭാതത്തിൽ പുരാട നക്ഷത്രമാണ്, പിന്നീട് ഉത്രാട നക്ഷത്രവും. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്രയ്ക്കും തീർത്ഥാടനത്തിനുമുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെറിയൊരു ജോലിയെങ്കിലും അല്ലെങ്കിൽ വരുമാന മാർഗമെങ്കിലും വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയോ അല്ലെങ്കിൽ കാര്യതടസ്സം, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിലൊക്കെ കാര്യതടസ്സം വരുന്ന ഒരു ദിവസമാണെന്നറിയാം. പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദമാദത്തെ മുക്കാൽ ഭാഗം. യാത്രയും അലച്ചിലും ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുന്നതിൽ അല്പമൊരു തടസ്സം വരാമെന്നുള്ളതുകൊണ്ട് അല്പമൊരു വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് വരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് രാഹുപ്രീതി വരുത്തുക. രാഹുപ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക നേട്ടം ലഭിക്കുകയും ചെയ്യും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. കല, സാഹിത്യം, സിനിമ, ടി വി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് എന്നുള്ളതാണ്. പുതിയ അവസരം ലഭിക്കുമെന്ന് മാത്രമല്ല, പ്രശസ്തി, പണമൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾ വിനോദം കഴിയുന്നതും ഇന്ന് കുറയ്ക്കണം എന്നുള്ളതാണ്. കൂട്ടുകെട്ടും കുറയ്ക്കുക. ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഡ്രൈവിങ്ങും റൈഡിങ്ങും പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കന്നിരാശി, ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലൊക്കെ അല്പം ടെൻഷനോ പ്രയാസങ്ങളോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസോ ഒക്കെ വരാം. തുലാം രാശി, ചിത്തിരാവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, വിദേശവുമായി ബന്ധപ്പെടുവാനുള്ള ഭാഗ്യം, പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കുവാനുള്ള യോഗം, ഇവയൊക്കെ എന്ന സൂചനയിലുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു ദിവസമാണെന്നറിയാം. പ്രണയിക്കുവാനുള്ള ഒരു ഭാഗ്യവുമൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. വൃശ്ചികം രാശി, വിശാഖമാസത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. ലോൺ, ചിട്ടി മുതലായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പഴയ കടമൊക്കെ ഉള്ളവർക്ക് ചെറിയ പ്രയാസങ്ങൾ വരാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. അധിക പണച്ചെലവിനുള്ള സാധ്യതയോ ദൂരയാത്രയ്ക്കുള്ള സാധ്യതയോ ഒക്കെ ഇന്ന് കാണുന്നുണ്ട്. അലച്ചിലുകൊണ്ട് ശരീരത്തിന് അല്പം ഒരു ക്ഷീണം വരാം എന്നുള്ളതാണ്. പൊതുവെ ജോയിൻസിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ പ്രായമായവർക്ക് വരാം എന്നുള്ളതുകൊണ്ടും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം എന്നുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഇന്ന് കഴിയുന്നതും ഒന്ന് കുറയ്ക്കുക. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. പ്രണയിക്കുവാനുള്ള സാധ്യതയേറെയാണ്. പുതിയ പരിചയങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിയാം. നേട്ടങ്ങൾ സൂചനയിലുണ്ട്. തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ, കുടുംബത്തിൽ ആഘോഷം, പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള യോഗം, ബന്ധുക്കളുടെ സഹായം, അതുകൊണ്ട് തന്നെ പുതിയ വാഹനമോ വീടോ ഒക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമോ, പൊതുവെയുള്ള ചെറിയ സാമ്പത്തിക നേട്ടവും ഇന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി.
വിദ്യാർത്ഥികൾക്ക് വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ സ്കൂളിലും കോളേജിലോ അല്ലെങ്കിൽ പഠന സ്ഥാനങ്ങളിലൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് സംയമനം അത്യാവശ്യമാണെന്ന് പ്രത്യേകിച്ചറിയുക. പ്രണയിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്, എന്നാൽ പ്രണയകാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നറിയുക. ബിസിനസ് കാര്യങ്ങളിലും പുതിയ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് തടസ്സങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം വന്നു ചേരും.